ഇല്ല നിങ്ങളുടെ കുഞ്ഞമ്മേ ഇല്ലടാ മക്കളെ ഒന്നും ഇല്ല നിങ്ങളിൽ ആര് വിചിത്രൻ ആര് ചിത്രൻ ഞാൻ വിചിത്രൻ മറ്റേത് ചിത്രൻ നിങ്ങളുടെ അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ കഥകൾ ഇപ്പോഴൊന്നും പറയാറില്ലല്ലോ പണ്ടല്ലേ പറഞ്ഞത് ചേടാ വേന്ദ്ര എടാ വിചിത്ര അവിടെ നിന്നില്ല ഒരു കാര്യം ചോദിക്കട്ടെ എടാ നിൽക്കാനേ കുഞ്ഞമ്മേ പറയണേ നിൽക്കടാ നമ്പാ ഞാൻ വന്നോളാം നീ നടന്നോ എടാ പോകണ്ടടാ അതിപ്പോ എന്തോന്ന് അങ്ങനെ ഒരു അധികാരം ഞാൻ വെട്ടി ചെല്ലുമ്പം പറഞ്ഞു കൊടുക്കും മറ്റത് പവിത്രണ്ണാ പവിത്രണ്ണാന്നും പറഞ്ഞ് പുറയൊന്നും മാറത്തില്ലായിരുന്നല്ലോ ഇപ്പഴെന്താ കണ്ടിട്ടൊരു വലിയ കനപ്പ് പരുഷ ജയിച്ചോടി നിന്നെ പീസിൽ നിന്ന് പഠിപ്പിച്ചോന്നാ ചോദിക്കുന്നേ പരുഷ ജയിച്ചോന്ന് ഇല്ല ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു ടൈപ്പിന് പോണു ആര് പഠിപ്പിക്കുന്നു അവിടുത്തെ സാറന്മാര് അതല്ല ചോദിച്ചത് ആര് പീസ് തരുന്നു आवश्यक चोदा मे विचारेटो मैंने नीलाण या विचार ബാക്കി എന്തും ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം താങ്കൾ എഴുതുന്നുണ്ടോ കുറിപ്പ് പറയുന്നത് ഇനി ഇതങ്ങ് മതിയാക്കുവച്ചേ മോശം ഒരു മോശവുമില്ല ഞാനിത് മുടക്കില്ല അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി ഞാൻ പോക്ക് നിർത്തി ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട് ഇനിയിപ്പോ കുറിപ്പിയായിട്ടുണ്ട് ഇത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട പക്ഷേ
വല്ലവരുടെയും കയ്യിൽ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതുപോലെ മില്ല്, അതിന് വേറെ മില്ലില്ല ഞെല്ലിയോ. ഉണ്ടോ? ഞാൻ അങ്ങേരുടെ മില്ല് കൊടുത്തയക്കോ. അത് വേറെ മില്ലുണ്ടോ? നീ പിന്നെ കൊടുത്തയക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എന്ത്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സം. ആദ്യം ഈ തറ വർത്താനം നിർത്ത്. നീ എന്തോ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ. എന്തോന്ന? വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലിൽ പോവുകയല്ലോ. ഇല്ല കുറുപ്പേ, നമ്മളെ കവലയുടെ അടുത്ത് എഴുതിച്ച അഞ്ചര സെന്റ് സ്ഥലം എങ്ങനെ മില്ലു കൊടുക്കാൻ കൊള്ളാം. സാറേ തമാശ പറയാം. ചോദിച്ചൊരു ഉത്തരം പറ കുറുപ്പേ. കൊള്ളാവോ? കണ്ണായ സ്ഥലം, ഏത് കളിക്കും കണ്ണായ സ്ഥലം. ആന്നേ ആന്നു. ഏ ജാനേ, നീ കുറുത്തഴിച്ച് കുത്തിച്ചു, പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. ഏ മനസ്സിലായോ? മില്ല് സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൺ മില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. ഒന്ന് ചുമ്മാ ഇരി എന്റെ പണിക്കരെ. വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ. കാശുണ്ടേല് എന്താ തുടങ്ങാൻ പാടാത്തത്? വാ പലതും തുടങ്ങാ, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ല. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പാക്കറ്റടിക്കാനും ഒക്കെ അവൻ്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ. ബെരലത്ത് അകത്ത് പോകും. അജി പൊടിയുന്നതിനോടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും ബെവരം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ച വിലക്കേട് പറയുന്നത്? അതിന് അങ്ങേര് അവരെ ഒന്ന് മിഷം ഓടിക്കാൻ പോകുന്നതാണോ നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ച് കഴിഞ്ഞു. മധുരയിൽ നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക, അപ്പായ്മെന്റ് ആറ് പോലും പോയി കഴിഞ്ഞു. മാമച്ചം വെറുതെ അവനോട് കയറി വരയ്ക്കാൻ പോകണ്ട. പണ്ട് കട്ടുമൂട്ടി നടന്നതാ, അതെല്ലാവർക്കും അറിയാവുന്നതുമാ. പക്ഷേ ഇപ്പോഴവനവല്ല. വാ, നാല് കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മാലി മാറ്റി അവന്റെ പറയും. ഒരു ദിവസം നോക്കിക്കോ, പൊളിയും അന്ന് കളി ഉണ്ടിക്കും. എനിക്ക് ഇത്രയും ആവശ്യം. അപ്പൊ എന്റെ വിഷയം ഞാൻ ആരോട് പറയും? അതെ അതെ, വല്ല സിദ്ധിയോ മറ്റോ ഉണ്ടോ എന്തോ, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു മില്ലെന്ന് പറഞ്ഞവടം മില്ല്. എനിക്കിപ്പൊ വന്ന് വന്ന് എന്തെങ്കിലും അങ്ങേരോട് ആവശ്യപ്പെടാൻ തന്നെ പേടിയാ. നിന്റെയും പിള്ളേരുടെയും തലയിലെടുത്ത് നല്ലതാ. അതിന്റെയാ ഇതൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ പൊറുതി വിട്ടുകളരുത്. ഇവിടം കൊണ്ടാ ഐശ്വര്യം. അയ്യോ, അത് പിന്നെ ഞാൻ വിടുമോ? അല്ല, കോളനിയാ ലക്ഷം വിടാന്നൊക്കെ വിചാരിച്ച് കൊള്ളാം. കോളനി ആയാൽ എനിക്കെന്താ? ഇച്ചേ ഞാൻ എന്നും ഞാൻ തന്നെയാ. അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സുരണാമായി മിന്ന പരമപ്രകാശമേ ശരണം നീ നിത്യം സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി കവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി വിജയിക്കാൻ തിരുനാമങ്ങൾ പാടി. ഇന്ന് തന്നെ കുത്തിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് കുത്തും ഫ്രീ ആ, ഒരു ടെക്നിക്ക്.
പാർട്ടിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കാം. അതെ, നമ്മൾ ആളുകളാണെങ്കിൽ ചുമ്മാ കശപിച്ച വർത്താനവും മൂന്നാം പക്കം യൂണിയനും കിട്ടി ഇങ്ങനെ അതൊക്കെ കിട്ടി. മാമച്ചോ, ഓ ഞാനിത് ആരെന്ന് വിചാരിച്ചു. വന്നാട്ടെ വന്നാട്ടെ. എന്തുവാ മാമച്ചാ, ഈ നാട്ടം കുത്തുവൊന്നും ഇല്ലയോ? ഉണ്ട്, ഇതിപ്പോ ഇത് സ്വപ്നം റിപ്പയർ. പണ്ടൊരു ഗ്യാങ് പറഞ്ഞു ഇരുന്നാട്ടെ. നമ്മുടെ കള്ളം പവിത്രന്റെ മില്ല് നല്ല വരശാന്നാണല്ലോ കേൾക്കുന്നത്. അതെന്തുവാ, ഏതാണ്ട് പുതിയ മെഷീനാണ്? മെഷീൻ എവനാ മെഷീൻ? മറ്റതൊക്കെ നാലു ദിവസം കഴിയുമ്പോ അരിയുടെ കൂടെ തുരുമ്പും വിഷവും കൂടെ പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങും. ദേഹം സ്തംഭിക്കുമ്പോഴായിരിക്കും ഓരോരുത്തൻ ലാഭത്തിൽ കുത്തിക്കാൻ പോയി എന്റെ വിവരം അറിയുന്നത്. കണ്ടായിരിക്കുമോ ഈടെ എങ്ങാനും? ഇല്ല, ഉദ്ഘാടനത്തിനും വിളിച്ചില്ലായിരുന്നു. ഇല്ല അല്ലേ? അതേന്നെ, അപ്പോഴായി ഇവന് ഇത്രയ്ക്കായെന്ന് ഞാനും ചിന്തിച്ചത്. പഴയ വൈരാഗ്യം തീർക്കായിരിക്കും കൊച്ചാക്കാൻ നോക്കിട്ട്. നോക്കട്ടെ നോക്കട്ടെ, അവനറിയാൻ മേലെ എന്റെ ഗുണം. ഇറുക്കണമെന്ന് വിചാരിച്ച ബ്രഹ്മാവിനെ പോലും ഞാൻ ഇറുക്കും. തനിക്കറിയാവോ പിന്നെയായി കള്ളം പവിത്രൻ. ആടും തേനൊലി പൂവിൽ നാ